വാട്ട്സ് ഡ്രൈവിംഗ് ദ ഫ്യൂച്ചർ, നമ്മുടെ വേൾഡിനെ മുന്നോട്ട് നയിക്കുന്ന, ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയി മുന്നോട്ട് നയിക്കുന്ന മൂന്ന് കാര്യങ്ങളാണുള്ളത്. അപ്പൊ നിങ്ങളൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുകയാണെങ്കിൽ അന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല കരിയേഴ്സ് ഒന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ എല്ലാ സൈഡ് റോഡ്സിലും STD IST ബൂത്തുകളുടെയായിരുന്നു അല്ലെ? ഇന്ന് ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആണോ? അല്ല, ഇന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മള് എന്താണ്, മൊബൈൽ നെറ്റ്വർക്ക് വഴി, ഇന്റർനെറ്റ് വഴി നമ്മൾ ആളുകളെ കോൾ ചെയ്യുന്നു. CDകളോ കാസറ്റുകളോ ഒക്കെ വാടക കൊടുത്തിരുന്ന കടകളുണ്ടായിരുന്നു, ഇപ്പൊ ഫുള്ള് സ്ട്രീമിങ്ങിലോട്ട് മാറി. അതിനു പകരം പുതിയ ഒരുപാട്, നിങ്ങളിപ്പോൾ ഉള്ള ഫീൽഡുകൾ അടക്കമുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, പുതിയ ഫീൽഡുകൾ എമേർജിംഗ് ആയിട്ട് വരുന്നു. ഇതിനെ എസെൻഷ്യലി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മൂന്ന് കാരണങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തത് ഡാറ്റ. ഡാറ്റ എന്തിനെ കുറിച്ചുള്ള ഡാറ്റ? വളരെ ഇൻസ്റ്റന്റ്ലി അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരു 2000 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത ഡാറ്റയെക്കാൾ കൂടുതൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് വേൾഡിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലെ? അത് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആണ്, ഒരു മാർക്കറ്റിംഗ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഡാറ്റ അവൈലബിൾ ആണ്. ഓക്കെ, എങ്ങനെ ഈ ഡാറ്റ കിട്ടുന്നത്? അതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കണക്റ്റിവിറ്റി. എന്താണ്, എല്ലാം കണക്റ്റഡ് ആണ്. മുമ്പ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഒരു കമ്പ്യൂട്ടറാണുള്ളത് അല്ലെ? അത് മാറി മൊബൈൽ ഫോണിൽ 2G, 3G, 4G ഒക്കെ വന്നു. ഇന്ന് മൊബൈൽ ഫോൺ മാത്രമാണോ കണക്റ്റഡ്? നമ്മുടെ കയ്യിലുള്ള വാച്ചസ് കണക്റ്റഡ് ആണ്, നമ്മുടെ ചുറ്റുമുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് കണക്റ്റഡ് ആണ്, നമ്മുടെ TV കണക്റ്റഡ് ആണ്, ഈവൻ നമ്മുടെ വീട്ടിലുള്ള മേ ബി ഒരു ഫാനോ ലൈറ്റോ പോലും ഇന്ന് കണക്റ്റഡ് ആണ് അല്ലെ? ആ രീതിയിലുള്ള കണക്ടിവിറ്റി. ഈ കണക്ടിവിറ്റി എത്രത്തോളം വ്യാപകമാവുന്നു, അത്രത്തോളം കൂടുതൽ ഡാറ്റ നമുക്ക് കിട്ടും അല്ലെ? കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നപ്പോൾ ഡാറ്റ അല്ല മൊബൈൽ വന്നപ്പോൾ ഉള്ളത്, ഫോണ് വന്നപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഡാറ്റ നമുക്ക് ലഭിക്കാൻ തുടങ്ങി. ഇനി ഈ മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഈ ഡ്രൈവ് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്നുള്ളത് കമ്പ്യൂട്ടിംഗ് പവറാണ്. ഈ ഡാറ്റ ഒക്കെ കിട്ടിയിട്ട് എന്താ ചെയ്യുക? ഈ ഡാറ്റ ഒക്കെ കിട്ടിയിട്ട് ഈ ഡാറ്റയിൽ നിന്ന് പാറ്റേണുകൾ കണ്ടെത്തണം. ആ പാറ്റേണുകൾ കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് പുതിയ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം, ആളുകളെ സംബന്ധിച്ചിടത്തുള്ള പാറ്റേൺസ് എക്സ്ട്രാക്ട് ചെയ്യണം. അത് ഉപയോഗിച്ച് പല കാര്യങ്ങളിൽ, അത് ഹെൽത്ത് കെയറിലാവട്ടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലാവട്ടെ, എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള വേൾഡിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ഈ മാറുന്ന ലോകത്തിന്റെ ഒരു ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത അത്ര പേസിലാണ് ഈ ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, പല ആളുകളും, ഇപ്പൊ ഞാൻ എഞ്ചിനീയർ ആണ്, ഞാൻ ഇന്റൽ എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവിടെ ഡിസൈൻ ലീഡാണ് ഞാൻ. അപ്പൊ അവിടെ പല ആൾക്കാരും പറയുന്ന ഒരു പരാതി, ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ട് അവിടെ? എഞ്ചിനീയേഴ്സ് വീട്ടുകാരോ ആരുമില്ല. ഓക്കെ, എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള പൊതുവെയുള്ള പരാതി എന്താ പറയുക? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എന്തില്ല? എന്തല്ലാത്ത? ജോലി ഇല്ല അല്ലേ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലി ഇല്ല എന്നുള്ള പരാതിയാണ്. ശരിയാണോ? അല്ലേ? പിന്നെ ഇതിന് ആൾക്കാർ ഇങ്ങനെ പരാതി പെടുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലി ഇല്ലാന്ന്. ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. ഇപ്പൊ കോവിഡ് സമയത്ത്, കോവിഡിന് തൊട്ട് മുമ്പ് എന്റെ ടീമിൽ ഇന്റലില് ഞങ്ങളൊരു 12 ആൾക്കാരുണ്ടായിരുന്നു ടോട്ടൽ. ഇപ്പൊ ആ ടീം സൈസ് 50 ആണ്, 50. കഴിഞ്ഞൊരു 4 വർഷം കൊണ്ട് 4 ഇരട്ടിയായിട്ട് ആളുകളുടെ എണ്ണം കൂടി. 12 ആളുള്ളത് 50 ആളായി. അപ്പൊ എന്താ പ്രശ്നം? ജോലി ഇല്ലാത്തതാണ് പ്രശ്നം. ഞാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ജോലി ഇല്ലാത്തതല്ല പ്രശ്നം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതല്ല പ്രശ്നം. ആ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് ഫിറ്റായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഓപ്പർച്യൂണിറ്റീസിന് ഫിറ്റ് ആയിട്ടുള്ള ആളുകളില്ല. ഞാൻ ഒരാളെ ഇന്റർവ്യൂ ചെയ്താൽ ആ പണി അറിയുന്ന എഞ്ചിനീയർ ഇല്ല. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ കഴിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ആ വർക്ക് അറിയുന്ന, പണി അറിയുന്ന എഞ്ചിനീയർമാരില്ല. ഞാൻ എന്റെ ഫേമിൽ X&Y ആണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ എന്താ ഡിസൈനേഴ്സിനോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനോ ഒക്കെ നിയമിക്കാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എത്ര ആൾക്കാർ ഇന്റർവ്യൂ എന്നറിയോ? ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് 15ഓ 20ഓ 25ഓ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യും. 25 ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആഴ്ചകൾ നമ്മൾ ഇരിക്കണം എന്ന് ആലോചിച്ച്. ഒരാൾ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ടൈം വാങ്ങി ഷെഡ്യൂൾ ചെയ്ത് അയാളോട് വരാൻ പറഞ്ഞ് അയാളോട് സംസാരിക്കാൻ വേണ്ടി ഒരാൾ ഏർപ്പാടാക്കി ഒരു 25 ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയുടെ എഫേർട്ട് ഉണ്ട്. എന്നാലും എന്തില്ല? ഈ പണി അറിയുന്ന, പണി കൃത്യമായിട്ട് അറിയുന്ന ആളുകളില്ല എന്നുള്ളതാണ് യാതൊരു. ഇനി പണി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലോ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ ദേർ ഇസ് എ ഗ്യാപ് ബിറ്റ്വീൻ സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിയ. നമുക്ക് എന്ത് പഠിപ്പിക്കപ്പെടുന്നു, അത് നമ്മുടെ സ്കൂളുകളിലാവട്ടെ, നമ്മുടെ കോളേജുകളിലാവട്ടെ, നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് തമ്മിൽ നമുക്ക് എന്ത് സ്കിൽസെറ്റ് ആണ് ആക്ച്വൽ മാർക്കറ്റിന് വേണ്ടത് എന്നും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ സ്കിൽസിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ 4 to 6 months സ്പെൻഡ് ചെയ്ത് പുതിയൊരു സ്കില്ല് നിങ്ങൾ പഠിച്ചെടുത്തത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ
നമ്മുടെ എക്കണോമിയിൽ ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്.